ലോക്സഭാ ഇലക്ഷൻ കലോത്സവ വേദിയിലേക്കാണ് ഇന്നത്തെ എന്റെ സഞ്ചാരം. ഇവിടുത്തെ പ്രധാന ആകർഷണം നാടോടി നൃത്തം തന്നെയാണ്. അന്തസ്സുണ്ടോട അന്തസ് എന്ന കൊയ്ത്തുപാട്ടിനും അമ്മേ എവിടെ എന്റെ തൃശൂർ എന്ന താരാട്ടുപാട്ടിനും ചുവടുവച്ച കുട്ടികൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. മുത്തശ്ശിയുടെ മുറുക്കാമ്പെട്ടിയുമായി ഡൽഹിയിലേക്ക് നാടുവിട്ട മകളുടെ കഥ പറയുന്ന വെറ്റില ചെല്ലത്തിലെ ചെള്ളുകേറിയ അടയ്ക്ക എന്ന ഏകാന്ത നാടകം എ ഗ്രേഡ് നേടി. ഇന്ത്യയെ അടുത്ത 125 വർഷത്തിൽ ഒരു വികസിത രാജ്യമാക്കി. എങ്ങനെയാണ് എനിക്കറിയില്ല. ഈ മിമിക്രിക്കാർ കാരണം ചിരിച്ചു ചിരിച്ച് പുറത്തേക്ക് വന്ന കുടൽ അകത്തേക്ക് വാരിയിടാൻ അക്ഷയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കുടിവെള്ളക്ഷാമത്തിന് ഹൈമാസ്ക് ലൈറ്റ് സ്ഥാപിച്ച ഹൈമാസ്കുകളുടെ രാജകുമാരൻ ചില നേരത്ത് തന്റെ പേരിന് പറ്റിയ തമാശ കാട്ടാറുണ്ട്. ദേശീയഗാനം CD പോലും ഇടാതെ 8 സെക്കൻഡ് കൊണ്ട് പാടിത്തീർത്ത കുട്ടിക്ക് അണ്ടിത്തോട് കരയോഗം സോപ്പ് പെട്ടി നൽകി ആദരിച്ചു. മുൻകാല കലാതിലകത്തിന്റെയും കലാപ്രതിഭയുടെയും പ്രകടനങ്ങൾ ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ ഊട്ടുപുരകൾ തന്നെയാണ്. കാസർഗോഡ് നിന്നും കേരളയിൽ വഴി കൊണ്ടുവരുന്ന ചൂടാറാത്ത അപ്പവും ഒരുപാട് ചിന്തിച്ച് കഴിക്കേണ്ട അമ്പഴങ്ങ വച്ച പൊതിച്ചോറും ഇവിടെ കിട്ടും. അടുത്ത ജന്മത്തിലെ ബ്രാഹ്മണർക്കായി പ്രത്യേകം തയ്യാറാക്കിയ നോമ്പ് കഞ്ഞിയും തൃപ്പുണ്ണിത്തുറ കോലോത്തെ കുഴികുത്തിക്കഞ്ഞിയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ചിരിക്കുമ്പോൾ ബാക്ടീരിയയുടെ പങ്കാളിത്തം കാരണം പുഞ്ചിരി മത്സരം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് റദ്ദാക്കി. അമ്പിളിമാമൻ കുമ്പകുലുക്കിയിട്ട് 50 കുട്ടി കരണം കൊത്തിയിട്ട് എന്റെ കുളത്തിൽ വീണു, വീണിട്ടുടനെ താണു, താണിട്ടുടനെ പൊങ്ങി. നെറുകയിൽ കൂടം കൊണ്ടടിച്ചതുപോലെ ഹൃദയസ്പർശിയായ പാട്ട്. ഡൽഹിയിലേക്ക് വാട്ടുകപ്പയുമായി പോയ ഈ പയ്യനെ വർഷങ്ങളായി കാണാനില്ല. പുലി പിടിക്കാൻ സാധ്യതയില്ല, കാരണം പുലിക്കും തന്റെ ഇരയെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അങ്ങ് പൊക്രാൻ ഭാഗത്ത് സാമ്യമുള്ള ആളെ കണ്ടതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ, നാട്ടുകാരും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് പറയുന്നത്. 11 തവണ നിറം മാറാൻ കഴിവുള്ള മരയോന്തിനെ തോൽപ്പിച്ചുകൊണ്ട് പ്രച്ഛന്ന വേഷ മത്സരത്തിൽ 1st സ്ഥാനം 8C ബിബീഷ് കരസ്ഥമാക്കി. പ്രശസ്ത നടീനടന്മാരെ കോർത്തിണക്കിക്കൊണ്ട് ശ്രീ കൊട്ടാരക്കര ഗുരുക്കൾ ുടെ അച്ഛൻ പോ അച്ഛന്റെ പാട്ടിന് എന്ന നാടകം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റി. ടിപ്പു സുൽത്താൻ പോയപ്പോൾ ഈ സാധനം എടുത്തോണ്ട് പോകാത്തത് അണ്ണൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പരശുരാമൻ എറിഞ്ഞതുപോലെ സെക്കൻഡ് ഹാൻഡ് ഒരെണ്ണം OLX നിന്ന് അണ്ണനും ഒപ്പിച്ചു. പേരു മാറുന്നതോടെ വന്യജീവികളെല്ലാം വന്ദേ ഭാരതിൽ കയറി ഹരിദ്വാറിലേക്ക് പോകും. തൊഴിൽ രഹിതർക്ക് കുറഞ്ഞത് 2 ജോലി വീതം ലഭിക്കുമത്രേ. ഗ്യാസിന്റെ ക്ഷാമം പരിഹരിക്കാൻ ചക്കക്കുരുവും ഉരുളക്കിഴങ്ങും പെട്രോൾ പമ്പ് വഴി ലഭ്യമാക്കും. അങ്ങനെ എങ്ങും ഉള്ളി തഴച്ചു വളർന്ന കേരളം, അതാണ് അണ്ണൻ കണ്ട സ്വപ്നം. ഒപ്പന മത്സരത്തിലെ വിജയിയെ കണ്ട് 2 ദിവസം നിർത്താതെ ചിരിച്ച അയൽപ്പക്കത്തെ ചേച്ചിയുടെ 3 അണപ്പല്ലുകൾ കാണാനില്ല. വീഡിയോകൾക്ക് മുടങ്ങാതെ കമന്റ് ചെയ്യുന്ന കുടുംബശ്രീയിലെ ചേച്ചിമാർക്ക് ഇഡലിക്കുട്ടുവം പൊതുമരാമത്ത് വകുപ്പ് സമ്മാനമായി നൽകും. തള്ളുകേട്ട് മരിച്ച ആരുടെയോ ആത്മാവ് മൈക്കിന്റെ രൂപത്തിൽ വിടാതെ പിന്തുടരുന്നുണ്ട്. എന്തായാലും ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, കാരണം ഈ കപ്പൽ ബോട്ട് ജെട്ടി വിട്ടിട്ടില്ല സാർ.